നമസ്കാരം. ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മള് മഹാഗണപതിയുടെ വിശ്വരൂപ പ്രദർശനം, ബാലഗണപതിയായിട്ട് പാർവതിയുടെ മകനായിട്ട് ജനിച്ച് അവിടെ കുട്ടികളിലുമൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് പാർവതി ദേഷ്യപ്പെട്ടതും പ്രകാരം വളരെയധികം അടിക്കുകയൊക്കെ ചെയ്തപ്പോ അടി കൊള്ളാതിരിക്കാനായിട്ടായിരുന്നു എന്തായാലും മഹാഗണപതിയുടെ വിശ്വരൂപ പ്രദർശനം അവിടെ നടത്തുകയുണ്ടായി. ഇത് കഴിഞ്ഞ് പിറ്റേന്ന് തിരിച്ച് അണ്ടപുരത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ടും ഗണപതിക്ക് ആ അടി മേടിച്ചതിന്റെ ദുഃഖം തീർന്നിട്ടില്ല. അദ്ദേഹം വിഷമിച്ച് ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി അവിടെ ഇങ്ങനെ വിഷമിച്ച് ആ പാടെ ഇതൊക്കെ തന്നെ അടി കിട്ടിയതിനൊക്കെ ആലോചിച്ച് കുണ്ഠിതത്തോടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോ ഒരു തേജസ്വിയായ ഒരു മഹർഷി അവിടേക്ക് വരികയുണ്ടായി. ഈ മഹർഷിയേക്ക് നല്ല ഉത്തമനായിരിക്കുന്ന ഒരു മഹർഷിയാണെന്ന് അദ്ദേഹത്തിന്റെ ആ തേജസ്സൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോ ഗണപതി എഴുന്നേറ്റ് അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ച് അപ്പം മഹർഷി ഗണപതിയോ ചോദിച്ചു, എന്താണ് മുഖമൊക്കെ ഇങ്ങനെ വിഷമായിട്ടിരിക്കണേ, ഇതിനുള്ള കാരണം എന്താ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഈ ഗണപതി എല്ലാ കഥകളും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മയെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ, നീ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കൂടെ വാ, നമുക്ക് അവിടെ കാണും മാറി ഒളിച്ചിരിക്കാം, അമ്മ കുറച്ച് അന്വേഷിച്ച് വിഷമിക്കട്ടെ, എന്തായാലും നിനക്ക് ഇത്ര അടിയൊക്കെ തന്നതല്ലേ എന്ന് പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ് ഗണപതി മഹർഷിയുടെ കയ്യെ തൂങ്ങി. അവർ രണ്ടുപേരുടെ കുറച്ച് നടന്ന് കുറച്ച് ദൂരം നടന്ന് ഒരു ഗുഹയ്ക്കകത്ത് പോയി ഒളിച്ചു. അവിടെ തമാശകളൊക്കെ ആയിട്ട് ഗണപതി മഹർഷിയുടെ തമാശയൊക്കെ ചെയ്ത് പറഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പാർവതി വന്ന് നോക്കുമ്പോൾ അവിടെ ഗണപതിയെ കാണുന്നില്ല. എൻ്റെ മോനെ എന്നും പറഞ്ഞ് കണ്ട ആ പൂന്തോപ്പ് മൊത്തം അന്വേഷിച്ച് നടന്നു. അവിടെല്ലാം നോക്കിയിട്ടും കുഞ്ഞിനെ കാണുന്നില്ല. അങ്ങനെ പായി എവിടെ പോയതായിരിക്കും. വീണ്ടും ഇങ്ങനെ നടക്കുമ്പോൾ നാല് കാൽപ്പാറകൾ കാണുന്നുണ്ട്. അതിലൊന്ന് ഗണപതിയുടെ ആണെന്ന് പാർവതിക്ക് നിശ്ചയമായി. ആ കാൽപ്പാറകൾ പിന്തുടർന്ന് അവരിരിക്കുന്ന ഗുഹയുടെ അടുക്കലെത്തി. ആ ഗുഹയിലേക്ക് നോക്കുമ്പോൾ അവരെ രണ്ടുപേരും അവിടെ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. മഹർഷിയും ഗണപതിയും കൂടെ ഭയങ്കര കളിയിലാണ്. അപ്പോ മോനെ വാ, നീ എന്നെ എവിടെല്ലാം അന്വേഷിച്ചു എന്നും കണ്ട് ദേഷ്യപ്പെട്ട് പാർവതി ഗണപതിയെ വിളിച്ചു. അവർ രണ്ടുപേരും ഇറങ്ങി ഗുഹയ്ക്ക് വെളി വന്നു. വാന്നും പറഞ്ഞ് ഗണപതിയെ പിടിച്ചോണ്ട് പോകാനായിട്ട് കയ്യെ പിടിക്കുകയും ഈ മഹർഷി ഈ ഗണപതിയെ എടുത്ത് തല തോളം വെച്ചോണ്ട് ഓട്ടം ഓടി എങ്ങും. പാർവതി എന്റെ മോനെ വിടുമെന്നും പറഞ്ഞുകൊണ്ട് പുറകെ ഓടി. അതുപോലും ഇയാള് കേൾക്കണുണ്ടാവും, ഇയാള് ഈ കുഞ്ഞിനെ കണ്ട് ഓർഡറാവും. അപ്പൊ ഗണപതിക്ക് മനസ്സിലായി കാര്യം വിശകാണെന്ന് മനസ്സിലായി. അപ്പൊ സ്വന്തം ആ ദിവ്യശക്തി കൊണ്ട് ഗണപതി സ്വന്തം ഭാരം വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മഹർഷിക്ക് നിക്കപ്പുറത്തി ഇല്ലാതായി, ഓടാൻ പറ്റത്തില്ല, അങ്ങനെ നിന്നുപോയി. അപ്പോ ചാടി ഇറങ്ങി ഗണപതി ഒരു ഒറ്റിടിയങ്ങ് കൊടുത്തു മഹർഷിക്ക്. ആ ഇടിയോടുകൂടിയിട്ട് ആ മഹർഷിയുടെ ജീവിതം അവസാനിച്ചു. അതോടുകൂടി അങ്ങ് മരിക്കുക. ആ മരിച്ചു വീഴുകയും വലിയൊരു അസുരനായിട്ട് അതങ്ങ് രൂപം പ്രാപിച്ചു. കർത്തമാസുരൻ എന്ന് പറയുന്ന അസുരനായിരുന്നത് ഈ ബാലാസുരന്റെ വിഗ്രഹത്തിന് പ്രതികാരം ചോദിക്കാനായിട്ട് വന്നതാണ്. സിന്ധു എന്ന് പറയുന്ന അസുരന്റെ കിങ്കരം തന്നെയാണ്. ഈ സിന്ധുവിനെ വധിക്കുക എന്നുള്ളതാണ് ഗണപതിയുടെ അവതാരോദ്ദേശം. അപ്പോ പാർവതിക്കും അത്ഭുതമായി. കുഞ്ഞിനെ എടുത്ത് വാരിയെടുത്ത് നേരെ തിരിച്ചന്തപുരത്തിലേക്ക് പോയിരുന്നു. നമ്മളിവിടെ ഒരു ഗുണപാഠമായിട്ട് മനസ്സിലാക്കേണ്ട ഇത് കുഞ്ഞുങ്ങളൊക്കെ തന്നെ വെളിയിലിറങ്ങി നടക്കുകയും കളിക്കുകയും ഒറ്റയ്ക്ക് മാറിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടം ഒത്തിരി ഇങ്ങനത്തെ അസുരന്മാരൊക്കെ ധാരാളമുള്ള കാലഘട്ടമാണ്. കുഞ്ഞുങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് വേണം കളികളിൽ ഏർപ്പെടാൻ എന്നുള്ള ഒരു ഗുണപാഠം കൂടി ഈ ഒരു കഥയ്ക്ക് പിന്നിലുണ്ട്. ഇനി അടുത്ത കഥയായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരത്തേക്ക് നമസ്കാരം.